ക്രാഫ് ഫോർ കൊമേഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു രണ്ടാം വർഷം അക്കൗണ്ട്സിൻ്റെ രണ്ട് ഭാഗങ്ങളായി നമ്മൾ തിരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തെക്കുറിച്ചാണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്നാലെന്ത്, അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് അല്ലേ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ഇത്രയേ ഉള്ളൂ, ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ ആൻഡ് ജനറേറ്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓർ അക്കൗണ്ടിംഗ് റിപ്പോർട്ട്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ അല്ലേ. എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുകയും അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന എന്തിൻ്റെ സഹായത്തോടു കൂടിയാണെങ്കിൽ, കമ്പ്യൂട്ടർ സഹായത്തോടു കൂടിയാണെങ്കിൽ, അത് നമ്മൾ വിളിച്ച പേരാണ് എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം അല്ലേ. അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ മീൻ ചെയ്യുന്നതാണ് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ പ്രോസസ് ഓഫ് അക്കൗണ്ടിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ. എന്തിൻ്റെ സഹായത്തോടുകൂടി, കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു ചെയ്യുന്നതിന് വിളിച്ച പേരാണ് എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. അപ്പോൾ നമുക്കിനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം അല്ലേ, അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് എന്തൊക്കെയാണ് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമതെന്ന് പറയുന്നത് നമ്പർ വൺ, ടൈംലി ജനറേഷൻ റിപ്പോർട്ട്സ് അല്ലേ. എന്താണ് ടൈംലി ജനറേഷൻ ഓഫ് റിപ്പോർട്ട്സ്? നമുക്കറിയാം ഒരു ബിസിനസ് കൺസേണിനെ സംബന്ധിച്ചോളം റൈറ്റ് ഇൻഫർമേഷൻ റൈറ്റ് ടൈമിന് നമുക്ക് എന്ത് കിട്ടണം, എങ്കിൽ മാത്രമേ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡിസിഷൻ നമുക്ക് എന്ത് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം നമ്മൾ എന്തിനു സഹായിക്കുന്നു? ടൈംലി ജനറേഷൻ റിപ്പോർട്ട്. നമുക്ക് ഏത് ടൈമിലും നമുക്ക് ആവശ്യമുള്ള റിപ്പോർട്ട്സ്, അത് ഇൻ്റേണൽ യൂസേഴ്സിനും എക്സ്റ്റേണൽ യൂസേഴ്സിനും, അവർക്ക് ആവശ്യമുള്ള റിപ്പോർട്ട്സ് കൊടുക്കാൻ ആര് സഹായിക്കും? നമ്മളെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം സഹായിക്കും. അപ്പോൾ നമ്പർ വൺ, ടൈംലി ജനറേഷൻ ഓഫ് റിപ്പോർട്ട്സ്. ആൻഡ് നമ്പർ ടു, ആക്യുറസി അല്ലേ. നമുക്കറിയാം മാനുവൽ അക്കൗണ്ടിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മോർ ആക്യുറേറ്റ് ആയിരിക്കും ആരെന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. കാരണം അവിടെ എറേഴ്സ് അല്ലെ മിസ്റ്റേക്ക് എന്തായിരിക്കും കുറവായിരിക്കും, അതുകൊണ്ട് ആക്യുറേറ്റ് ആയിരിക്കും. നമ്പർ ത്രീ എന്ന് പറയുന്നത് സ്റ്റോർ ഡേറ്റ വിത്ത് സേഫ്ലി. നമുക്ക് അക്കൗണ്ടിങ് ഡേറ്റ അല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാം എങ്ങനെ സേഫായിട്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അല്ലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിനെ, നമ്മുടെ അക്കൗണ്ടിങ് ഡേറ്റയെ അല്ലെ അക്കൗണ്ടിങ് റിപ്പോർട്ട്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സേഫ് ആയിട്ട് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ആ നമ്പർ ഫോർ എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി അല്ലേ. അക്കൗണ്ടിങ്ങിൽ അതിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ ഒരുപാട് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് തുടർന്നുള്ള ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഡേറ്റയുടെ കോൺഫിഡൻഷ്യാലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദെൻ എന്താണ് റിലയബിൾ അല്ലേ. നമുക്ക് ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട് സിസ്റ്റത്തിൽ നമുക്ക് എഫിഷ്യൻറ്റ് കൺട്രോൾ ഓവർ സിസ്റ്റം, ആ സിസ്റ്റത്തിന് മേൽ നമുക്ക് എഫിഷ്യൻറ്റ് കൺട്രോൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിലയബിളാണ് നമുക്ക് തരുന്ന ഇൻഫർമേഷൻ തന്നെ കുറച്ച് റിലയബിൾ ആയിരിക്കും എന്നാണ് അടുത്ത അഡ്വാൻറ്റേജ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്നിൽ ഒന്നാമത്തത് ടൈംലി ജനറേഷൻ ഓഫ് അക്കൗണ്ടിംഗ് റിപ്പോർട്ട്സ്, ദെൻ ആക്യുറസി ആണ് അല്ലെ, ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ എന്താണ് ഡേറ്റ നമുക്ക് എന്ത് ചെയ്യാൻ സേഫ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ദെൻ കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്, റിലയബിളാണ്, മാനുവൽ അക്കൗണ്ടിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മോർ റിലയബിൾ ആണ്. ആൻഡ് എന്താണ് നോ ഡിഫിക്കൽട്ടി ഇൻ ഓൾട്ടറേഷൻ അല്ലേ. ഇവിടെ എന്താണ് ഡേറ്റ നമുക്ക് ഏത് സമയം വേണം നമുക്ക് എന്ത് ചെയ്യാം ഓൾട്ടർ ചെയ്യാൻ പറ്റും അല്ലേ. ഒരു മാനുവൽ അക്കൗണ്ടിൽ നമുക്ക് എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചാൽ ഓൾട്ടർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് വളരെ വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് ഓൾട്ടറേഷൻ, ഓൾട്ടറേഷൻ മീൻസ് ചേഞ്ചസ് അല്ലേ, മാറ്റങ്ങൾ വരുത്താൻ എന്ത് വളരെ വേഗം ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. അതാണ് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ എന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൗച്ചർ ആൻഡ് ചെക്ക് പ്രിൻറ്റിംഗ് അല്ലേ. ആ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് നമുക്ക് എന്തൊരു ഫെസിലിറ്റി തരുന്നുണ്ട്, ഈ പറയുന്ന വൗച്ചറും ചെക്കും നമുക്ക് എന്ത് ചെയ്യാം പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്നറിയപ്പെടുന്നത് ഏതിൻ്റെ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ എന്താണ് ഈ നേട്ടങ്ങളെക്കുറിച്ച് അറിയാം അല്ലേ. അതുപോലെ അതിന് ചില എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ചില കോട്ടങ്ങളുണ്ട്, ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്, അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ. അത് നമ്മൾ കഴിഞ്ഞ വർഷം ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. എന്തൊക്കെയായിരിക്കും എന്താ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട് സിസ്റ്റത്തിൽ ഡിസ്അഡ്വാൻറ്റേജ് അല്ലെ ആൻഡ് ലിമിറ്റേഷൻസ്? അതിൽ ഒന്നാമത്തതാണ് എന്താണ് ദർ ഇസ് എ ചാൻസ് ഓഫ് എന്താണ് ഹാക്കിംഗ് ആൻഡ് സ്റ്റീലിംഗ് ഓഫ് ഇൻ ഡേറ്റ അല്ലേ. നമ്മുടെ അക്കൗണ്ടിങ് ഡേറ്റയെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഹാക്ക് ചെയ്യപ്പെടാം അല്ലേ, ഹാക്കേഴ്സ് വഴി എന്ത് ചെയ്യുക, ഹാക്ക് ചെയ്യപ്പെടാം. അതുപോലെ എന്ത് ചെയ്യുക, മോഷണം, ഈ ഡേറ്റ എന്ത് ചെയ്യാം, സ്റ്റീൽ അല്ലേ, എന്താ മോഷ്ടിക്കപ്പെടാം അല്ലേ. ചിലപ്പം വാല്യുബിൾ ആയിട്ടുള്ള അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ആവാം, അക്കൗണ്ടിംഗ് റിപ്പോർട്ട്സിലാവാം. ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചിലപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലൂടെ ഹാക്കേഴ്സിലൂടെ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അതാണ് ഒന്നാമത്തെ ഡിസ്അഡ്വാൻറ്റേജ്, ദർ ഇസ് എ ചാൻസ് ഓഫ് ഹാക്കിംഗ് ആൻഡ് സ്റ്റീലിംഗ് ഓഫ് എന്നാണ് അക്കൗണ്ടിംഗ് ഡേറ്റ. രണ്ടാമത്തെ ഡിസ്അഡ്വാൻറ്റാണ് കോസ്റ്റ്ലി അല്ലേ. എന്താണ് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനും അതുപോലെ എന്താണ് അവിടുത്തെ എംപ്ലോയീസിന് സ്റ്റാഫിന് മാൻ പവർ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താണ് ട്രെയിനിങ് ചെയ്യാനും എന്താണ് ഇത് കോസ്റ്റ്ലി ആണ്
അല്ലേ, കൂടുതൽ കോസ്റ്റ് എന്തെങ്കിലും ചിലവാകും. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാനും അതിന് ഹ്യൂമൻ റിസോഴ്സിന് ട്രെയിനിങ് കൊടുക്കാനും തൊഴിലാളികൾക്ക് ട്രെയിനിങ് കൊടുക്കാനും എന്താണ് നമുക്ക് കൂടുതൽ പണം ആവശ്യം വരും. അപ്പോൾ അതൊരു കോസ്റ്റ്ലി ആയിട്ട് മാറുകയും ചെയ്യും. അതാണ് രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ദർ ഇസ് എ ചാൻസ് ഓഫ് ഹ്യൂമൻ എറേഴ്സ്. എന്തുണ്ടാവാം? നമ്മൾ ഹ്യൂമൻ എറേഴ്സ് അല്ലേ, നമ്മളാണ് കമ്പ്യൂട്ടറിനകത്ത് ഡേറ്റ എന്താണ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് ഇൻപുട്ടായി കൊടുക്കുന്നത്, അവിടെ എന്തെങ്കിലും എറേഴ്സ് സംഭവിച്ചാൽ നമുക്കിടുന്ന റിപ്പോർട്ട്സും എന്തുണ്ടാവാം? എറേഴ്സ് ഉണ്ടാവാം. അപ്പോൾ ഹ്യൂമൻ എറേഴ്സ് എന്ത് ചെയ്യും? കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ എന്ത് എറേഴ്സ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്താണ് ദർ ഈസ് എ പ്രോബ്ലം ടെക്നോളജി അല്ലേ. നമുക്കറിയാം എന്താണ് പുതിയൊരു ടെക്നോളജി വരുമ്പോഴേക്കും എന്താണ് നമ്മുടെ പറയുന്ന തൊഴിലാളികൾക്ക് ഹെസിസ്റ്റൻസ് അല്ലേ, ഒരു എന്താണ് പുതിയൊരു ടെക്നോളജിയിലേക്ക് മാറാനുള്ളൊരു ഒരു ബുദ്ധിമുട്ട് അല്ലെ, ഒരു ഹെസിസ്റ്റൻസ് ഉണ്ടാവാം അല്ലേ. അതാണ് എന്താണ് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, ഒബ്സോളസൻസ് ഓഫ് ടെക്നോളജി അല്ലേ. എന്തോ ഒബ്സോളസൻസ് എന്ന് വെച്ചാൽ കാലഹരണപ്പെടുക അല്ലേ. നമ്മളൊരു ടെക്നോളജി ഇൻസ്റ്റാൾ ചെയ്തു അല്ലേ, എന്താണ് തുടർന്ന് തന്നെ എന്ത് ചെയ്യുന്നു, പുതിയൊരു ടെക്നോളജി വരുമ്പോൾ ആ പഴയ ടെക്നോളജി എന്ത് ചെയ്യാം, ഔട്ട്ഡേറ്റായി മാറാം. ഇത് നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്ത അക്കൗണ്ടിങ് സിസ്റ്റത്തെ എന്ത് ചെയ്യാൻ ബാധിക്കാം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക ഈ ഒരു ചെറിയ ഭാഗമുള്ളൂ, എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാനുവൽ അക്കൗണ്ടിങ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, കൂടാതെ ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ്, കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്, ഈ പറയുന്ന നിരവധി വിഷയങ്ങളെക്കുറിച്ചാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ വിശദമായി ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.